ഞാൻ ഇങ്ങനെ ഇതിനെ ബെൻഡ് ചെയ്യാണ് എന്ന് കരുതുക. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഞാൻ ശക്തമായിട്ട് ബെൻഡ് ചെയ്താൽ ഇത് ഒരു കോളം ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാട്ടോ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. 16 ബീം വന്നു കഴിഞ്ഞാൽ ഈ ബീമിന് താങ്ങാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത്രയും മൊമെന്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിനെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. ഇനി നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുള്ള വേറൊരു കേസ് പറയട്ടെ. നമ്മളിങ്ങനെ കോളംസ് ഒക്കെ വെച്ച് വരുന്ന സമയത്ത് ഇത് രണ്ട് ടോയ്ലറ്റുകളായിരിക്കാം, അടുത്തടുത്ത രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകുന്ന ടോയ്ലറ്റുകളായിരിക്കാം, അവിടെ ആയിരിക്കും ഇതേപോലെ ബീം വരുന്നത്, അവിടെ ആയിരിക്കും നമുക്ക് കോളം പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഓട്ടോ കാഡ് മാസ്റ്ററി കോഴ്സിൻ്റെ 2 മൊഡ്യൂളായിട്ടുള്ള സ്ട്രക്ചറൽ ഡ്രോയിങ് എന്ന് പറയുന്ന പാഠഭാഗത്ത് കോളം ലേ ഔട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ സിവിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്സ്, പെർമിറ്റ് ഡ്രോയിങ്സ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. വളരെ സിമ്പിളായിട്ട് ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് സ്ട്രക്ചറൽ ഡ്രോയിങ്സിൻ്റെ ഭാഗമായിട്ട് കോളം ലേ ഔട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ള ടോപ്പിക്കാണ്. ഇതെല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1000 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കോളം ലേ ഔട്ട് വരയ്ക്കുന്നതെന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കോളം ലേ ഔട്ട് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് കോളത്തിൻ്റെ സെറ്റ് ഔട്ട് ചെയ്യാൻ ഇതേപോലെ ലേ ഔട്ട് ഡ്രോയിങ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ഒരു ബിൽഡിങ് വളരെ സേഫായിട്ട് ലോഡ് എടുക്കാനും കൃത്യമായിട്ടുള്ളൊരു ലേ ഔട്ട് ഡയഗ്രാം നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു കോളം ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാട്ടോ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് കോളത്തിൻ്റെ സൈസാണ്. എത്ര സൈസുള്ള കോളമായിരിക്കണം നമ്മളൊരു ബിൽഡിങ്ങിന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത് പൊസിഷനാണ്. ഒരു ബിൽഡിങ്ങിൽ എവിടെയൊക്കെ കോളം കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത് ഓറിയൻറ്റേഷനാണ്. ഇത് മൂന്നും ഞാൻ എന്താണെന്ന് വിശദീകരിച്ചു തരാം കേട്ടോ. മൂന്നാമത്തേത് ഓറിയൻറ്റേഷനാണ്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആദ്യത്തെ സൈസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. കോളത്തിന് നമുക്ക് നൽകാവുന്ന, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, അത് കോളവും ബീമും ഒക്കെ ആയിട്ടുള്ള സ്ട്രക്ചർ, ഫ്രെയിം സ്ട്രക്ചർ ആയിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഓരോ ഭാഗങ്ങളിലായിട്ട് കോളങ്ങൾ നൽകേണ്ടി വരും, അല്ലെങ്കിൽ പില്ലറുകൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന കോളംസ് നൽകേണ്ടി വരും. ആ കോളത്തിന് എന്തുമാത്രം ഡെപ്ത് വേണം, എന്തുമാത്രം വീതി വേണം, ഈ കാര്യമാണ് കോളത്തിൻ്റെ സൈസ് എന്ന് പറയുക. ഏറ്റവും കുറഞ്ഞ കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്റർ വീതിയും 23 സെൻറ്റിമീറ്റർ ഡെപ്തും വരുന്ന കോളമാണ്. അതായത് ഇങ്ങനെ ഒരു കോളമാണെങ്കിൽ ഇത് 23 ആയിരിക്കണം, ഇത് 23 ആയിരിക്കണം. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ കേസിലുണ്ടല്ലോ, നമ്മുടെ വാളിൻ്റെ തിക്നെസ് പലപ്പോഴും 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാൾ തിക്നെസ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ 20 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഡെപ്തും വരുന്ന രീതിയിൽ പ്രാക്ടിക്കലിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കോളം ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന് പുറമെ 23 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ ഡെപ്തും വരുന്ന കോളംസ് ഉപയോഗിക്കാറുണ്ട്. 23-35 ഉപയോഗിക്കാറുണ്ട്, 23-40 ഉപയോഗിക്കാറുണ്ട്, 23-45 ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു ഹൈ റൈസ് ബിൽഡിംഗ് ഒക്കെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ, വലിയൊരു ഫ്ലാറ്റാണ് നിർമ്മിക്കുന്നതെങ്കിൽ, എങ്കിൽ 5-6 നിലകളുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ നമ്മളൊരു പക്ഷേ 30x30 അല്ലെങ്കിൽ 40x40 45x45 60x60 ഇങ്ങനെ വലിയ കോളംസ് നമ്മൾ യൂസ് ചെയ്യും. എന്നാൽ സാധാരണ നമ്മളൊരു G+3 വരെയുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന കോളം സൈസുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് വരയ്ക്കാൻ സാധിക്കും, അതിൻ്റെ കോളം ലേ ഔട്ടും വരയ്ക്കാൻ സാധിക്കും. നമ്മളിപ്പം ഹൈ റൈസ് ബിൽഡിങ്ങുകളെ കുറിച്ചല്ല പഠിക്കുന്നത്. സാധാരണ ഒരു വീട് അല്ലെങ്കിൽ 1-2-3 നിലകളുള്ള കടമുറികൾ ഇങ്ങനെയൊക്കെയുള്ള ബിൽഡിങ് വരുമ്പോൾ നമ്മളെങ്ങനെ ഇത് വരയ്ക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇനി പൊസിഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബിൽഡിങ്ങിൽ എവിടെയൊക്കെ കോളം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. കോളത്തിൻ്റെ പൊസിഷൻസ് നൽകുന്ന സമയത്ത് മൂന്ന് കാര്യങ്ങളാട്ടോ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമത്തേത് ബിൽഡിങ്ങിൻ്റെ കോർണേഴ്സിലെല്ലാം കോളംസ് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഈ ബിൽഡിങ്ങിൽ വരുന്ന ബീമുകളുടെ സ്പാനുകൾ കുറവായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് ഈ ഒരു ബിൽഡിങ്ങിൽ വരുന്ന സ്ലാബുകളുടെ സ്പാനുകളും
കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ കോളംസ് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ കോളം വേണം എന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ കുറച്ചുകൂടി ഒന്ന് സിമ്പിളാക്കി തരാം. നമുക്ക് ഈ ബീമിൻ്റെ സ്പാന് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് വേണം നമ്മൾ കോളം ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കോളങ്ങൾക്കിടയിൽ എത്ര വരെ സ്പാന് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഉപയോഗിക്കുന്നത് 9x9 കോളമാണെന്ന് വിചാരിക്കുക. അതായത് 23x23 cm കോളമാണ് രണ്ട് ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഇതിനിടയിൽ എത്ര സ്പാന് വരെയുള്ള ബീമുകൾ നൽകാം എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. 2 to 3 meters വരെയുള്ള ബീമുകൾ വളരെ സേഫായിട്ട് 9x9 രണ്ട് കോളത്തിനിടയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതൊരു നോർമൽ കേസിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ, നോർമൽ കേസിലുള്ള ബിൽഡിംഗ് എന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ ഒരു നോർമൽ കേസിലുള്ള ബിൽഡിംഗ് ആണ്. സാധാരണ നമ്മുടെ കഥമുറികൾ അതൊരു നോർമൽ കേസിൽ വരുന്ന ബിൽഡിങ്ങുകളാണ്. അപ്പോൾ എന്നാൽ കുറേ കൂടെ സ്പാന് കൂടുതലാണ് എന്ന് കരുതുക. ബീമിൻ്റെ വലുപ്പം ഏകദേശം ഒരു 3 meters മുതൽ 5 meters വരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കോളത്തിൻ്റെ സൈസിൽ നമ്മൾ വ്യത്യാസം വരുത്തണം. അത് നമ്മൾ 23x30 കോളം ഉപയോഗിക്കണം. അതായത് 9x12 കോളമാണ് നമ്മൾ രണ്ട് ഭാഗത്തും ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 3 meters മുതൽ 5 meters വരെയുള്ള സ്പാനുകൾ താങ്ങാൻ സാധിക്കും. എന്നാലും ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് അഡ്വൈസ് ചെയ്യുക എന്താണെന്നറിയോ, നിങ്ങൾ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട് അധിക കാലമായിട്ടില്ലെങ്കിൽ മാക്സിമം 4 meters വരെയുള്ള സ്പാനുകളിൽ നിങ്ങൾക്ക് ഈ ഒരു തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു സൈസുള്ള കോളം കൊടുക്കാം. 4 meters കൂടുതലാണ് നിങ്ങൾക്ക് ബീമിൻ്റെ സ്പാന് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ റൂമിൻ്റെ സൈസ് വരുന്നതെങ്കിൽ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറെ പോയി കാണുക, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസോടുകൂടെ മാത്രം ചെയ്യുക. ഇതൊക്കെ നമ്മൾ പറയുന്നത് തമ്പ് റൂള് എന്ന് പറയുന്നൊരു റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താ തമ്പ് റൂള്? നമ്മൾ സൈറ്റിൽ സ്ഥിരമായിട്ട് ചെയ്ത് വന്നിട്ട് അത് സേഫാണ് എന്ന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ജനറൽ റൂളുകളാണ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 meters മുതൽ 3 meters വരെ 9x9 കോളം ഉപയോഗിക്കാം. 3 meters മുതൽ 5 meters വരെയാണെങ്കിൽ 9x12 കോളം ഉപയോഗിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഫീറ്റിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, നമുക്ക് 10 feet മുതൽ 16 feet വരെ 9x12 10 feet വരെ 9x9 കോളംസ് നമ്മൾ യൂസ് ചെയ്യണം. ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് തരുമ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, സ്ലാബിൻ്റെ സ്പാന് കുറയുന്ന രീതിയിൽ വേണം നമ്മൾ സ്ട്രക്ചറൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ്. ഉദാഹരണത്തിന്, 4 meters വരുന്ന ഒരു ബീം ഇവിടെ വരുന്നു, 2 meters വരുന്ന ഒരു ബീം ഇവിടെ വരുന്നു. അപ്പോൾ ഈ ഒരു സ്ലാബിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ 4 meters ആയിരിക്കും സ്ലാബിൻ്റെ സ്പാന്. ചില കേസുകളിൽ ഇതിനിടയിൽ ഒരു ബീം കൂടെ വരും. അതായത് ഇത് B1, B2, B3, B4, B5, B6, B7 എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഈ 4 ഭാഗത്തും കോളംസ് വരുന്നു, ഇവിടെ കോളമില്ലാതെ ഒരു ബീം കൂടെ വരുന്നു എന്നൊരു കേസ് വരും. ഇത്തരം കേസുകൾ നമ്മുടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ കാണാറുണ്ട്. ഇത്തരം ബീമുകളെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ബീം എന്നാണ്. സ്ലാബിൻ്റെ സ്പാന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി നൽകുന്ന ബീമിനെയാണ് സെക്കൻഡറി ബീം എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് രണ്ട് കോളത്തിലായിരിക്കില്ല റെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരുപക്ഷേ രണ്ട് ബീമിന് മുകളിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു കോളത്തിലും ഒരു ബീമിലും ആയിട്ടായിരിക്കും ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക. എന്നാൽ ബാക്കിയുള്ള ഈ B1 ആയാലും ശരി, B4 ആയാലും ശരി, ബാക്കിയുള്ള ബീമുകളെല്ലാം പ്രൈമറി ബീമുകളാണ്. പ്രൈമറി ബീമുകളുടെ പ്രത്യേകത എന്താ, അത് കൃത്യമായിട്ട് രണ്ട് കോളത്തിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോളത്തിന് മുകളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ബീമിനെ കുറിച്ച് അറിയാത്ത ആളുകളൊന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ, സെക്കൻഡറി ബീം നമ്മുടെ സ്ലാബിൻ്റെ സ്പാന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ബീമാണ്. അതിന് കോളം ചിലപ്പം സപ്പോർട്ട് ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കോളത്തിന് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു കോളം വരികയാണ്, 23 cm വീതിയും 30 cm ഡെപ്ത്തുള്ള ഒരു കോളം വരികയാണ്. ഈ കോളം നമുക്ക് ഇങ്ങനെയും വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക്
ഇങ്ങനെയും വെക്കാം അല്ലേ. ഇവിടെ 23 സെൻറ്റിമീറ്ററും ഇവിടെ 30 സെൻറ്റിമീറ്റർ ആക്കി വെക്കാം. അതായത് ഇത് വൈ ഡയറക്ഷനിൽ വെക്കുമ്പോൾ ഇത് നമ്മൾ എക്സ് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ വെക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയാണ്? സൈസ്, പൊസിഷൻ, മൂന്നാമത്തതാണ് ഓറിയൻറ്റേഷൻ. ആ ഓറിയൻറ്റേഷനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ രണ്ട് കോളംസ് വരുന്നു, അതിനിടയിൽ ബീം വരുന്നു. ബീമിൻ്റെ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാൻ അല്ലേ. സ്പാൻ എന്നാണ് അതിനെ വിളിക്കുക. ബീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബീമിനകത്ത് മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ലോഡ് വരുന്ന സമയത്ത് ഡെവലപ്പാവും. അതെന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇതൊരു ബീമാണെന്ന് വിചാരിക്കാം. ഇതൊരു ബോക്സാണ്, തൽക്കാലം ഇതൊരു ബീമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഒരു ബീമിൽ ഇതിൻ്റെ മുകളിൽ ലോഡ് വരും, അതിൻ്റെ മുകളിൽ സ്ലാബ് ഉണ്ടാവും, അതിന് മുകളിൽ നമ്മൾ ചിലപ്പോൾ പലതരത്തിലുള്ള ഫിനിഷിംഗ് വർക്കുകൾ നടത്തും. ഇപ്പോൾ ഒരു സ്കൂൾ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ, ഇതൊരു ക്ലാസ് റൂം ആണെങ്കിൽ, കുട്ടികളുടെ വെയ്റ്റ് അങ്ങനെയുള്ള നമ്മൾ ബിൽഡിങ്ങിൽ വെക്കുന്ന സാധനങ്ങളുടെ ഒക്കെ വെയ്റ്റുകൾ ഈ ബീമിലേക്ക് വരും അല്ലേ. ഈ ബീമിൽ വരുന്ന വെയ്റ്റുകളുടെ ഭാഗമായിട്ട് ബീമിലൊരു മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. ഈ മൊമെൻ്റ് ബീമിൽ ക്രാക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള ഫോഴ്സാണ്. ഓക്കെ, ചിലപ്പോൾ ഈ മൊമെൻ്റ് കാരണം ഈ ബീം പൊട്ടിപ്പോവുക വരെ ചെയ്യാം. ശരിക്കും ബീം പൊട്ടിപ്പോവാൻ മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ. മൊമെൻ്റ് മാത്രമല്ല, മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ ബീം പൊട്ടിപ്പോവും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തൽക്കാലം ഞാനൊരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ബീമായിട്ട് എടുക്കുകയാണ്. ഈ ഒരു ബീമിൽ ലോഡ് വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൈ ഇതാ ഇങ്ങനെ പിടിക്കുന്നു, മറ്റേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിതാ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ശക്തിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ബീം പൊട്ടിപ്പോവും അല്ലേ. രണ്ട് ഭാഗത്തേക്കും രണ്ട് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഞാൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ രണ്ട് ഫോഴ്സുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബീം പൊട്ടിപ്പോവും. ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനെ നമ്മളെന്താ വിളിക്കുകയെന്നറിയോ? ഷിയർ ഫെയിലിയർ എന്നാണ് വിളിക്കുക. ഇങ്ങനെ നൽകുന്ന രണ്ട് ഭാഗത്തും ഓപ്പോസിറ്റായിട്ട് നൽകുന്ന ഫോഴ്സിനെന്താ വിളിക്കുകയെന്നറിയോ? ഷിയർ ഫോഴ്സുകൾ എന്നാണ് വിളിക്കുക. അതേസമയത്ത് ഞാൻ ഈ ബീമിൻ്റെ രണ്ട് എൻഡിലും പിടിക്കുകയാണെന്ന് കരുതുക. രണ്ട് എൻഡിലും പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതിനെ ബെൻഡ് ചെയ്യുകയാണ് എന്ന് കരുതുക. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താവും? ഈ ഭാഗത്ത് ഇങ്ങനെ ബെൻഡായിട്ട് ഞാൻ ശക്തമായിട്ട് ബെൻഡ് ചെയ്താൽ ഇത് പൊട്ടിപ്പോവും അല്ലേ. ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനെ നമ്മൾ വിളിക്കുക ബെൻഡിങ് ഫെയിലിയർ എന്നാണ് വിളിക്കുക. ഇങ്ങനെ ബെൻഡിങ് ഫെയിലിയർ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് എൻഡിലും ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തില്ലേ, കൈകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഫോഴ്സ് കൊടുത്തില്ലേ, അതിനെയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് വിളിക്കുക. ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ട് നമ്മൾ നൽകുന്ന ഫോഴ്സിന് മൊമെൻ്റ് എന്ന് വിളിക്കും. മൊമെൻ്റ് നമ്മുടെ ബീമിന് താങ്ങാൻ സാധിക്കുന്നതിലും അധികമായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബെൻഡാവും. ബെൻഡാവും മാത്രമല്ല, ഈ ബീമിലൊക്കെ ക്രാക്കുകൾ വീഴും. മാത്രമല്ല, ഒരു പരിധി കൂടി കഴിഞ്ഞാൽ ഈ ബീം ഇപ്പോൾ ഈ തെർമോക്കോൾ പൊട്ടിപ്പോയതുപോലെ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബീമിനതാ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും പിടിച്ചിങ്ങനെ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പൊട്ടിപ്പോവും അല്ലേ. ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിന് ടോർഷണൽ ഫെയിലിയർ എന്നാണ് നമ്മൾ വിളിക്കുക. എർത്ത്ക്വേക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബീമിന് അതിങ്ങനെ പിടിച്ചിങ്ങനെ ഇതേപോലെ പിരിക്കുന്നത് പോലെയായിരിക്കും ഫോഴ്സുകൾ അനുഭവപ്പെടുക. ആ സമയത്ത് ടോർഷണൽ ഫെയിലിയർ സംഭവിച്ചിട്ടും ബീം പൊട്ടിപ്പോകാവുന്നതാണ്. എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും ബീമിന് ഏറ്റവും വലിയ പ്രശ്നക്കാരനായി മാറാൻ പോകുന്നത് മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണ്. അതിൻ്റെ കോർണറുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടുകളിൽ അതിനുണ്ടാവുന്ന ആക്ഷനാണ് ഈ റൊട്ടേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ മൊമെൻ്റ് മാക്സിമം കുറച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കോളത്തിൻ്റെ ഓറിയൻറ്റേഷൻ നൽകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നൽകണോ ഇങ്ങനെ നൽകണോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സിവിൽ എഞ്ചിനീയറിംഗിലോ ബി ടെക്കോ ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ, ബെൻഡിങ് മൊമെൻ്റ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഈക്വൽ ടു WL²/8 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉറങ്ങിപ്പോവാത്ത ആൾക്കാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. ഇതെന്താ സംഭവം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. WL²/8 എന്നാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഈ സ്പാന് 3 മീറ്ററാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും എന്നറിയോ? WL²/3² അതായത് 9. WL²/9 എന്ന് വരും. ഈ സ്പാന് 4 മീറ്ററാണെന്ന് വിചാരിക്കാം. WL²/16 എന്നായിരിക്കും മൊമെൻ്റ് വരിക.
അഞ്ച് മീറ്റർ ആണെങ്കിൽ ഡബ്ല്യു ബൈ എയ്റ്റ് ഇൻറ്റു അഞ്ച് സ്ക്വയർ 25 എന്നായിരിക്കും മൊമെൻറ്റ് വരിക. അപ്പോൾ നോക്കൂ, ഒരു മീറ്റർ സ്പാന് കൂടുമ്പോഴേക്ക് മൊമെൻറ്റിൻ്റെ സംഖ്യ എത്രത്തോളം വലുതായി നോക്കൂ. ഇവിടെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 16 കൊണ്ട് ഗുണിക്കേണ്ടി വരും, ഇവിടെ 25 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ സ്പാന് മാക്സിമം കൂടുമ്പോൾ മാക്സിമം മൊമെൻറ്റ് വരും, ബീമ് പൊട്ടിപ്പോവാനുള്ള, ബീമിൽ ക്രാക്ക് വരാനുള്ള സാധ്യത വളരെയധികം വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സ്പാന് കുറയ്ക്കണം, സ്പാന് കുറയ്ക്കണം എന്ന്. മാക്സിമം സ്പാന് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കോളംസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൊമെൻ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഉദാഹരണത്തിന്, നമ്മുടെ ബിൽഡിങ്ങിൽ വന്നിരിക്കുന്ന ബീമുകൾ B1, B2, B3, B4 ഇങ്ങനെ 4 ബീമാണ് വരുന്നതെന്ന് വിചാരിക്കുക. B2 ഉം B4 ഉം 4 മീറ്ററാണ്, B1 ഉം B3 ഉം 3 മീറ്ററാണ്. അപ്പോൾ 4 മീറ്റർ വരെയുള്ള ബീമുകൾ താങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് കോളം ഉപയോഗിക്കാം? 23x30 എന്ന് പറയുന്ന കോളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 9x12 കോളം ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ വെക്കണോ ഇങ്ങനെ വെക്കണോ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട് അല്ലേ. ഇവിടെ 4 മീറ്റർ സ്പാനാണ്, ഇവിടെ 3 മീറ്റർ സ്പാനാണ്, ഇതിലേതാണോ കൂടുതൽ? 4 മീറ്ററാണ് കൂടുതൽ. ആ ഭാഗത്തേക്ക് ഡയറക്ഷൻ നൽകുന്ന രീതിയിൽ വേണം നമ്മൾ കോളം വെക്കാൻ. ഇങ്ങനെ കോളം വെക്കണം. അതിന് നമ്മൾ എന്താ പറയുക എന്നറിയോ? മേജർ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്നാണ് പറയുക. അതായത് ഈ 4 മീറ്റർ സ്പാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവില്ലേ, ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ ബെൻഡാവുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ ഈ 3 മീറ്റർ സ്പാൻ കൊണ്ട് ബെൻഡാവുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മൊമെൻ്റ് കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ സ്പാൻ ഉള്ളടുത്താണ് ഉണ്ടാവുക. അപ്പം നമ്മൾ കോളം വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്ത് ബീമിനുള്ളത് എവിടെയാണോ അവിടേക്കാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4 കോർണേഴ്സിലും ഇതേപോലെ 23 ഇവിടെയും 30, ഏറ്റവും കൂടുതൽ സ്പാൻ ഉള്ള ബീം എങ്ങോട്ടാണോ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ വെക്കും. ഇനി നമ്മുടെ കണ്ടീഷൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇതേപോലെയാണ് ബീം വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ 3 മീറ്ററിൻ്റെ ബീമുകളാണ്, ഇതെല്ലാം 4 മീറ്ററിൻ്റെ ബീമുകളാണ്. ഇവിടെ നമുക്ക് ഒരു കോളം വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വെക്കണോ, ഇവിടെയാണ് കൂടുതൽ സ്പാൻ വരുന്നത്, അഥവാ ഇങ്ങോട്ട് വെക്കണോ, ഇങ്ങോട്ട് 3 മീറ്റർ സ്പാനാണ് വരുന്നത്, അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ജംഗ്ഷനിൽ നമ്മളൊരു കോളം വയ്ക്കുമ്പോൾ അത് താഴോട്ട് വെക്കണോ അല്ലെങ്കിൽ 4 മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വെക്കണോ എന്ന് നോക്കാം. ഇങ്ങനെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത്, അതായത് ഒരു ഇൻ്റർസെക്ഷൻ വരുന്ന, ഒരു ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ 4 മീറ്റർ ഇങ്ങോട്ടൊരു മൊമെൻ്റ് ഉണ്ടാക്കും, ഈ 3 മീറ്റർ സ്പാനുള്ള ബീമ് ഇങ്ങോട്ട് ഒരു മൊമെൻ്റ് ഉണ്ടാക്കും. എന്നാൽ ഈ സെൻറ്ററിൽ ആക്ട് ചെയ്യപ്പെടുന്ന നെറ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 4-3, 1 മീറ്റർ നമ്മൾ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എത്രയാണോ ആ മൊമെൻ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവുന്ന നെറ്റ് മൊമെൻ്റ്. അതായത് ഈ എക്സ് ആക്സിൽ ക്രിയേറ്റ് ആവുന്ന നെറ്റ് മൊമെൻ്റ് അതായിരിക്കും. വൈ ആക്സിസിൽ ക്രിയേറ്റ് ആവുന്ന മൊമെൻ്റ് എത്രയായിരിക്കും? 3 മീറ്റർ കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻ്റ് ആയിരിക്കും വൈ ആക്സിസിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ 1 മീറ്ററാണോ 3 മീറ്ററാണോ വലുത്? 3 മീറ്റർ കൊണ്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആയിരിക്കും വലുത്. അതുകൊണ്ട് ഇത്തരം ജംഗ്ഷനിൽ നമ്മൾ കോളം പ്ലേസ് ചെയ്യേണ്ടത് താഴോട്ടാണ്. കൂടുതൽ മൊമെൻ്റ് ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കോളം പ്ലേസ് ചെയ്യണം. ഇവിടെയും സെയിം കണ്ടീഷനല്ലേ വരിക, മുകളിലേക്കാണ് നമ്മൾ കോളം പ്ലേസ് ചെയ്യേണ്ടത്. വേറൊരു കണ്ടീഷൻ വരുന്നെന്ന് വിചാരിക്കുക, നമുക്ക് ഈ ഒരു പോയിന്റിൽ കോളം വെക്കണം എന്ന് കരുതുക. ഇവിടെയാണെങ്കിൽ 4 ബീമുകൾ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ്. ഈ രണ്ട് ഭാഗത്തും 4 മീറ്ററിൻ്റെ സ്പാനുള്ള ബീമുകൾ വരുന്നു, ഇവിടെ 6 മീറ്റർ സ്പാനുള്ള ബീം വരുന്നു, ഇവിടെ 5 മീറ്റർ സ്പാനുള്ള ബീം വരുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ് ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റുകൾ ഏതൊക്കെയാണ്? 4-4, 0 മീറ്റർ ലെങ്ത് കൊണ്ട് വരുന്ന ഒരു മൊമെൻ്റ് ആണ് ഈ ഒരു ഡയറക്ഷനിൽ വരുന്നത്. എന്നാൽ വൈ ഡയറക്ഷനിൽ വരുന്നതോ 6-6-5, 1 മീറ്റർ ലെങ്ത് കൊണ്ട് വരുന്ന മൊമെൻ്റ് ആയിരിക്കും ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫിക്സ്ഡായി നമുക്ക് കോളം പ്ലേസ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അതായത് ഇങ്ങോട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ 5 മീറ്ററിൻ്റെ ഭാഗത്തേക്ക് താഴ്ത്തി നൽകണോ 6 മീറ്ററിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ നൽകണോ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അത് 6 മീറ്റർ എങ്ങോട്ടാണ് ഉള്ളത് ആ ഭാഗത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കോളം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചതുപോലെയുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ച് കോളംസ് വരുന്ന സമയത്ത് ഇതാ 6 മീറ്റർ താഴോട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇവിടെ വരുന്ന സമയത്ത് ഇതാ താഴോട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത് ബിക്കോസ് ഇവിടെ 6 മീറ്ററിൻ്റെ ഒരു ബീം വരുന്നുണ്ട്, ഇവിടെ 4 മീറ്ററിൻ്റെ ബീമാണ് വരുന്നത്, ഇവിടുത്തെ നെറ്റ് ബീം എന്ന് പറയുന്നത് 4-4, 0 ആണ്.
ഈ രീതിയിലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറേ കൂടെ ടഫായിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് റൂമാണ് കേട്ടോ. ഇതൊരു റൂമാണെന്ന് വിചാരിക്കുക. ഇവിടെ രണ്ട് ടോയ്ലറ്റുകൾ, ഇത് റൂമിൽ നിന്ന് വരുന്നതും ഇത് ഔട്ട്സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതായിട്ടുള്ള രണ്ട് ടോയ്ലറ്റുകൾ ഇവിടെ നൽകണം. അപ്പോൾ ഇവിടെ 2 മീറ്റർ മാത്രമേ ഇവിടെ ബീമിന് സ്പാൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബീമിന് ഇവിടെ ഒരു കോളം കൊടുക്കാതെ ഇത് സെക്കൻഡറി ബീമാക്കി നിലനിർത്തിയിരിക്കുകയാണ്. ഇത് സെക്കൻഡറി ബീമാക്കി നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയും ഇവിടെയും നമുക്ക് കോളം ആവശ്യമില്ല. ഇനി കോളം വെക്കേണ്ട ഒരേ ഒരു സ്ഥലം ദാ ഈ ഭാഗത്താണ്. ഇവിടെ കോളം വെക്കുന്ന സമയത്ത് ഏത് ഓറിയൻറ്റേഷനിൽ വെക്കും നോക്കാം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ആക്സിസിൽ വരുന്ന ഇവിടുത്തെ നെറ്റ് മൊമെൻറ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പാന് കിട്ടണം അല്ലേ. ഇത് ഉദാഹരണത്തിന് 4 മീറ്ററാണെന്ന് വിചാരിക്കാം. എക്സ് ആക്സിസിൽ സ്പാന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് വരുന്ന മൊമെൻറ്റ് വരുന്നത് 4 മീറ്ററാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്തോ അത് 2 മീറ്റർ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സെക്കൻഡറി ബീം വരുന്നു, പിന്നെ ഒരു 2 മീറ്റർ കഴിഞ്ഞിട്ടാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം എന്നറിയോ, ഇത് 4 ആയിട്ട് തന്നെ എടുക്കണം, -4 മീറ്റർ. എന്നാൽ ഈ 4 മീറ്റർ വരുന്ന ബീമിനകത്തേക്ക് 3 മീറ്റർ വരുന്ന ഒരു സെക്കൻഡറി ബീം കൂടെ കയറി വരുന്നു. അപ്പോൾ ഈ സെക്കൻഡറി ബീമിൻ്റെ ലോഡ് ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പോകുന്നേ. അപ്പോൾ നമ്മൾ എങ്ങനെ കാണണം എന്നറിയോ, നെറ്റ് മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് ഈ 4 മീറ്ററിൻ്റെ കൂടെ 3 മീറ്ററിൻ്റെ പകുതി ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 3 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പകുതി കൂടെ നമ്മൾ ഇതിനകത്തേക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര വരും, 4 മീറ്റർ -4 + 1.5 വരും. ഓക്കെ, നമുക്കിവിടെ -1.5 എന്നാണ് വരിക. മീറ്ററിൻ്റെ കേസ് ആയതിനെ കൊണ്ട് പ്ലസ് ഓർ മൈനസിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. എത്രയാണ് തമ്മിലുള്ള വ്യത്യാസം എന്നേ നോക്കുകയുള്ളൂ. ഇവിടെ വരുന്ന നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് 1.5 ആണ് എക്സ് ഡയറക്ഷനിലേക്ക്. എന്നാൽ വൈ ഡയറക്ഷനിലേക്ക് എത്രയാണ് നെറ്റ് മൊമെൻ്റ് വരുന്നത് നോക്കാം. ഇവിടെ വൈ ഡയറക്ഷനിൽ നൽകിയിരിക്കുന്ന സ്പാന് 3 മീറ്ററാണ്. ഇവിടെ നൽകിയിരിക്കുന്ന സ്പാനോ 4 മീറ്ററാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 4 മീറ്റർ - 3 മീറ്റർ 1 മീറ്റർ എന്ന് കിട്ടുന്നു. ഇതിലേതാ വലുത്, 1.5 മീറ്ററാണ് വലുത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ കോളം പ്ലേസ് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? നെറ്റ് മൊമെൻ്റ് എങ്ങോട്ടാണോ കൂടുതൽ ആ ഭാഗത്തേക്ക് വേണം നമ്മൾ കോളം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുള്ള വേറൊരു കേസ് പറയട്ടെ. നമ്മളിങ്ങനെ കോളംസൊക്കെ വെച്ച് വരുന്ന സമയത്ത് മേ ബി ഇതേപോലത്തെ ഒരു ഭാഗം വരാം. ഇവിടെ ചിലപ്പോൾ ഇതൊരു പാസേജ് ആയിരിക്കാം, ഇത് രണ്ട് ടോയ്ലറ്റുകളായിരിക്കാം, അടുത്തടുത്ത രണ്ട് ബെഡ്റൂമുകളിലേക്ക് പോകുന്ന ടോയ്ലറ്റുകളായിരിക്കാം. അവിടെ ആയിരിക്കും ഇതേപോലെ ബീം വരുന്നത്, അവിടെ ആയിരിക്കും നമുക്ക് കോളം പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. കോളംസ്, രണ്ട് കോളംസ് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെയും ഇവിടെയുമാണോ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാ ഇവിടെയും ഇവിടെയുമാണോ കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പോൾ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ഇവിടെയും കൊടുക്കാം ഇവിടെയും കൊടുക്കുക എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇവിടെയും ഇവിടെയും കോളം കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഇതൊരു ബീമായി മാറി പ്രൈമറി ബീം, ഇതൊരു ബീമായി മാറി, ഇതൊരു വലിയ ബീമായി മാറി അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പാനുള്ള ബീമുകൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 6 മീറ്റർ വരുന്ന സ്പാനുള്ള ഒരു ബീമുണ്ട്, ഇവിടെയും 6 മീറ്റർ സ്പാന് വരുന്ന ഒരു ബീം ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ പിന്നെ 2 മീറ്റർ വരുന്ന 1, 2, 3, 4 2 മീറ്റർ വരുന്ന 4 ബീമുകൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെയും ഇവിടെയുമാണ് കോളം കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയൊക്കെയാണ് സ്പാന് ക്രിയേറ്റ് ആവുന്നതെന്ന് നോക്കാം. ഇവിടെ 4 മീറ്റർ വരുന്ന ഒരു സ്പാനുള്ള ബീം ക്രിയേറ്റായി, ഇവിടെയും 4 മീറ്റർ വരെ സ്പാനുള്ള ഒരു ബീം ക്രിയേറ്റായി ഇങ്ങനെ. ഇവിടെ 3 മീറ്റർ സ്പാനുള്ള ഒരു സെക്കൻഡറി ബീമും ക്രിയേറ്റായി അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബീമുകളാണ് അതുമൂലം ക്രിയേറ്റ് ആവുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പം ഇങ്ങനെയുള്ള സ്പാനുകളാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ നേരത്തെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചില്ലേ, മൊമെൻറ്റ് ഈക്വൽ ടു WL² / 8, അല്ലെങ്കിൽ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L² എന്ന് പഠിച്ചില്ലേ. മൊമെൻറ്റ് 6 മീറ്റർ കൊണ്ടുണ്ടാവുന്ന മൊമെൻ്റ് ആണോ അധികമാവുക, 4 മീറ്റർ കൊണ്ടുണ്ടാവുന്ന മൊമെൻ്റ് ആണോ അധികമാവുക എന്ന് നോക്കുക. സ്വാഭാവികമായിട്ടും 6² 36 മടങ്ങ് W8 ഗുണിക്കുന്നതിനേക്കാളും വളരെ കുറവാണ് 4² 16 മടങ്ങ് കൊണ്ട് W8 ഗുണിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊമെൻ്റ് എവിടെ ഉണ്ടാവുക, 6 മീറ്ററുള്ള ബീം വന്നു കഴിഞ്ഞാൽ ആ മൊമെൻ്റ് കൂടുക, 16 ഉള്ള ബീം വന്നു കഴിഞ്ഞാൽ മൊമെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഈ ബീമിന് താങ്ങാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത്രയും മൊമെൻറ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഈ രീതിയിലാണ് നമ്മൾ കോളം ലേഔട്ടുകൾ വരയ്ക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തിൽ ഇനി ശരിക്കുള്ളൊരു കടമുറി നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ ഓരോ ഭാഗത്തും കോളം പ്ലേസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ച കേസുകളൊക്കെ ഓർമ്മയിൽ വേണം കേട്ടോ. നിങ്ങൾ ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി നോക്കി നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി, ഒന്നുകൂടെ കണ്ട് അതൊന്ന് ഫോളോ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ശരിക്കുള്ളൊരു പ്രൊജക്റ്റ് വരുമ്പോൾ എങ്ങനെ നമ്മൾ ആദ്യം മുതൽ കോളം സെറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം.